കണക്റ്റിംഗ് ഫ്ലൈറ്റ് എടുത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ഞാൻ ചെയ്തിട്ടുള്ള വിമാനയാത്രയെക്കുറിച്ച് ഇതിനു മുമ്പ് കുറച്ച് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ പലരും കുറേ സംശയങ്ങൾ ചോദിച്ചിരുന്നു അതിൽ കൂടുതലും കണക്ടിങ് ഫ്ലൈറ്റിനെ കുറിച്ചായിരുന്നു നമ്മൾ അങ്ങനെ ഒരുപാട് യാത്രകൾ ഒന്നും നടത്തിയിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ ഒരുപാട് പേർക്ക് ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം കണക്റ്റിംഗ് ഫ്ലൈറ്റ് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ടെൻഷൻ എടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏതായാലും ഒരു എയർപോർട്ടിൽ ആദ്യം ചെല്ലും അപ്പോൾ നമ്മൾ ചെക്കിങ്ങിന് വേണ്ടി ചെല്ലും ആ ചെക്കിംഗ് കൗണ്ടറിൽ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ലഗേജിൻ്റെ കാര്യങ്ങളും ബോർഡിംഗ് പാസിൻ്റെ കാര്യങ്ങളും നിങ്ങൾ അടുത്ത എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യണം നിങ്ങളുടെ ലഗേജ് അവിടുന്ന് നിങ്ങൾ മാറ്റുന്നോ അതോ അവർ തന്നെ മാറ്റി തരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്കിംഗ് കൗണ്ടറിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവിടുന്ന് യാത്ര തുടരുക അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് അടുത്ത എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴും അതല്ലാണ്ട് അപ്പോഴവിടുന്ന് പോകുമ്പോഴും ഈ കോഴിയൊക്കെ പറമ്പിൽക്കൂടെ നടക്കുന്ന പോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പേരെ നടക്കേണ്ടി വരും അങ്ങനെ പലരും അവിടെ നടക്കുന്നത് ഞാൻ കണ്ടു നമുക്കങ്ങനെ കാര്യമായിട്ട് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല എന്ന് വെച്ച് നിങ്ങൾ ചെക്കിംഗ് കൗണ്ടറിൽ കാര്യങ്ങളൊന്നും ചോദിക്കാണ്ടിരിക്കരുത് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഒന്നും അറിയില്ല പക്ഷേ അറിയാവുന്ന രീതിയിലൊക്കെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ യാത്ര നടത്തിയത് ഇനി നമ്മൾ കണക്റ്റഡ് ഫ്ലൈറ്റ് എടുക്കുമ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യം നമ്മൾ എടുക്കുന്ന ആ രണ്ട് ഫ്ലൈറ്റോ അല്ലെങ്കിൽ മൂന്ന് ഫ്ലൈറ്റോ അതെല്ലാം സെയിം എയർലൈൻസിൽ തന്നെ ആയിരിക്കണം എങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എളുപ്പമുണ്ട് അല്ലെങ്കിൽ ആ ഒരു എയർലൈൻസുമായിട്ട് ടൈ അപ്പ് ഉള്ള വേറെ ഏതെങ്കിലും എയർലൈൻസ് ആയാലും കുഴപ്പമില്ല ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ സിംഗിൾ ടിക്കറ്റായിട്ട് ബുക്ക് ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കാരണം നിങ്ങൾ കണക്ട് ചെയ്ത് യാത്ര ചെയ്യുന്ന ഒരാളാണെന്ന് ആ ഒരു ഫ്ലൈറ്റ് കമ്പനിക്ക് അറിയാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് ടിക്കറ്റായിട്ട് എടുത്തു ഒരു ടിക്കറ്റ് ഇവിടെ നിന്ന് മുംബൈ വരെ എടുത്തു അതിനുശേഷം അവിടെ നിന്ന് ഡൽഹി വരെ രണ്ടാമത് വേറെ ടിക്കറ്റ് എടുത്തു അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനാണെന്ന് ആ ഒരു എയർലൈൻസിന് അറിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല പണി കിട്ടും കാരണം ഫസ്റ്റ് ഫ്ലൈറ്റ് എന്തെങ്കിലും കാരണത്തെ താമസിച്ച് പോയി കഴിഞ്ഞാൽ കണക്ട് ഫ്ലൈറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എയർപോർട്ടിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതുമാത്രമല്ല നിങ്ങളുടെ ലാക്കേജ് നിങ്ങൾ തന്നെ മാറ്റേണ്ടി വരും അതുമാത്രമല്ല നമ്മുടെ പാസ് അടുത്ത എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മൾ എടുക്കേണ്ടേം വരും കണച്ച ഫ്ലൈറ്റ് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇറങ്ങുന്ന ആ ഒരു എയർപോർട്ടിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒരു സമയമുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഒരു മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഓടി നടന്നെല്ലാം ചെയ്യേണ്ടി വരും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് അടുത്ത രാജ്യത്തേക്ക് പോയി ഇറങ്ങുകയാണ് അപ്പോൾ ടെർമിനൽ വണ്ണിനാണ് നമ്മൾ ഇറങ്ങുന്നത് ആ ടെർമിനൽ വണ്ണീന്ന് തന്നെയാണ് നമ്മൾ അടുത്ത രാജ്യത്തേക്ക് പോകേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം അത് രണ്ട് നിങ്ങൾ ടെർമിനൽ വണ്ണിൽ വന്ന് ഇറങ്ങിയിട്ട് ടെർമിനൽ ഫൈവിലൊക്കെ കയറിയിട്ട് അടുത്ത ഫ്ലൈറ്റിൽ പിടിച്ച് പോകണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ഒരു എയർലൈൻസ് തന്നെ ബസ്സിലോ എങ്ങനെയും കൊണ്ട് വിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അവിടെ നിങ്ങൾ രണ്ട് മണിക്കൂർ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുകൊണ്ട് കണക്ട് ഫ്ലൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ടെർമിനൽ വണ്ണിൽ ഇറങ്ങിയിട്ട് ടെർമിനൽ വണ്ണിൽ നിന്ന് തന്നെ അടുത്ത രാജ്യത്തേക്ക് പോകാനുള്ള ആ ഒരു സെറ്റപ്പിൽ എടുക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ഫ്ലൈറ്റ് എടുത്താലും ആ ഒരു എയർപോർട്ടിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല ഇപ്പോൾ അബുദാബിയിൽ നിന്ന് നമ്മൾ ശ്രീലങ്കയിൽ വന്നിറങ്ങി ആ ഒരു ഫ്ലൈറ്റിൽ നിന്ന് നിങ്ങൾ ഇറങ്ങാണ്ട് തന്നെ ആ സെയിം ഫ്ലൈറ്റ് തന്നെ ആയിരിക്കും ചിലപ്പോൾ കൊച്ചിയിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്ലൈറ്റിൽ തന്നെ ഇരുന്നാൽ മതി ടിക്കറ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കയറുന്ന ഫ്ലൈറ്റിൻ്റെയും രണ്ടാമത് കയറുന്ന ഫ്ലൈറ്റിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ ഫ്ലൈറ്റിൻ്റെ നമ്പർ ഇരുന്നൂറ്റി എൺപത്തി മൂന്നാണ് രണ്ടാമത് കയറുന്ന ഫ്ലൈറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഇതാണ് ഒന്നാമത് സെയിം ഫ്ലൈറ്റ് ആയിരിക്കണം രണ്ടാമത് നമ്മൾ ഇറങ്ങുന്നതും കയറുന്നതും സെയിം ടെർമിനൽ ആയിരിക്കണം ഇനി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ആദ്യത്തെ എയർപോർട്ടിൽ വന്നു അവിടെ നമ്മൾ ചെക്കിംഗ് കൗണ്ടറിൽ ചെന്നു അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ എയർലൈൻസിൻ്റെ ബോർഡിംഗ് പാസും രണ്ടാമത്തെ എയർലൈൻസിൻ്റെ ബോർഡിംഗ് പാസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അങ്ങനെ നമുക്ക് രണ്ട് ഫ്ലൈറ്റിൻ്റെയും ബോർഡിംഗ് പാസ് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എയർപോർട്ട് ചെല്ലുമ്പോൾ നമ്മൾ ബോർഡിംഗ് പാസിന് വേണ്ടി ചെക്കിംഗ് കൗണ്ടറിൽ ചെല്ലേണ്ട ആവശ്യമില്ല നേരെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലൈറ്റിൽ കയറാം ലഗേജിൻ്റെ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെക്കിംഗ് കൗണ്ടറിൽ ചോദിക്കണം നമ്മുടെ ലഗേജ് നമ്മൾ ആദ്യത്തെ എയർപോർട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസാന യാത്ര തീരുന്ന എയർപോർട്ട് എവിടെയാണോ അവിടെയാണ് ഗതിക്ക് കണക്ട് ഫ്ലൈറ്റിൽ കിട്ടേണ്ടത് പക്ഷേ ചില സമയത്ത് ചില എയർലൈൻസ് ആണെങ്കിൽ രണ്ടാമത്തെ എയർപോർട്ടിൽ നമ്മളാണെങ്കിൽ ലഗേജ് എടുത്തിട്ട് നമ്മൾ തന്നെ ചെക്ക് ഇൻ ചെയ്ത് രണ്ടാമത്തെ ഫ്ലൈറ്റിലും കൊടുക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യത്തെ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ രണ്ടാമത്തെ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ആ ഒരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ എയർപോർട്ടിൽ ലഗേജ് നമ്മൾ തന്നെ മാറ്റണോ അതോ അവർ മാറ്റി തരുമോ എന്നുള്ള കാര്യം നമ്മൾ ചെക്കിംഗ് കൗണ്ടറിൽ തന്നെ ചോദിക്കണം അങ്ങനെ അവർ മാറ്റുമെങ്കിൽ അതിൻ്റെ സ്റ്റിക്കർ അവർ ഒട്ടിച്ചിട്ട് നമ്മുടെ ബോഡി ബാസിന്റെ ബാക്കിലും അതിൻ്റെ സ്റ്റിക്കർ അവർ ഒട്ടിച്ചു തരും അങ്ങനെ നമ്മുടെ എല്ലാ സംശയങ്ങളും നമ്മൾ ആ ചെക്കിംഗ് കൗണ്ടറിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക ഇനി അടുത്തൊരു കാര്യമാണ് നമ്മുടെ എമിഗ്രേഷൻ അത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അബുദാബിയിൽ നിന്ന് മുംബൈയിൽ വന്നിറങ്ങി അവിടെ നിന്ന് കൊച്ചിയിലേക്കാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മുംബൈയിലാണ് ഒരു രാജ്യത്ത് ഫസ്റ്റ് വന്നിറങ്ങിയത് അപ്പോൾ അവിടെയാണ് നിങ്ങൾ എമിഗ്രേഷനും കസ്റ്റംസും എല്ലാം ചെയ്യേണ്ടത് അതിന് ശേഷം കൊച്ചിയിലേക്ക് നിങ്ങൾക്ക് പോകാം നമ്മൾ ഒരു രാജ്യത്ത് ആദ്യം ഇറങ്ങുന്ന ഏത് എയർപോർട്ടാണോ അവിടെയാണ് നമ്മൾ എമിഗ്രേഷനും അതുകൊണ്ട് കസ്റ്റംസും പൂർത്തിയാക്കേണ്ടത് നമ്മൾ ഒരു കണക്റ്റ് ഫ്ലൈറ്റ് എടുത്തിട്ട് ഇവിടുന്ന് ദുബായി പോയി പക്ഷേ നമ്മുടെ ആദ്യത്തെ ഫ്ലൈറ്റ് ഒരുപാട് ലേറ്റായിരുന്നു അതുകൊണ്ട് നിന്നുള്ള കണക്റ്റ് ഫ്ലൈറ്റ് നമുക്ക് മിസ്സായിപ്പോയി അങ്ങനെ വരുമ്പോൾ ആ ഒരു എയർലൈൻസ് കാര് തന്നെ നമുക്ക് അടുത്ത കിട്ടുന്ന ഏത് ഫ്ലൈറ്റാണോ ആ ഒരു ഫ്ലൈറ്റിലേക്ക് നമ്മുടെ യാത്ര സെറ്റാക്കി തരുന്നതാണ് അതിന് പ്രത്യേകിച്ച് ചാർജൊന്നും അവർ മേടിക്കുകയൊന്നുമില്ല ഫ്രീ ആണെന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഡിലേ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുഡും വെള്ളവും ഒക്കെ അവർ തരുന്നതായിരിക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവരുടെ സൈറ്റിൽ കയറുമ്പോൾ കാണുന്നുണ്ട് നമുക്കതിൻ്റെ ഒന്നും അനുഭവങ്ങളില്ല തീർച്ചയായിട്ടും അനുഭവങ്ങളുള്ളവർ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന പലർക്കും അതൊരു ഉപകാരമായിരിക്കും രണ്ട് മണിക്കൂറൊക്കെ നിങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് ഇറങ്ങുന്ന ആ ഒരു എയർപോർട്ടിൽ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫ്ലൈറ്റ് മിസ്സാവാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ ടിക്കറ്റായിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ മിസ്സായാൽ വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കുഴപ്പം കണ്ടല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും അടുത്തൊരു ഫ്ലൈറ്റിൽ നിങ്ങളെ കയറ്റുവിടുന്നതായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ഫ്ലൈറ്റ് ലേറ്റായി എന്ന് വെച്ച് നിങ്ങളുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് അവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇപ്പോൾ ഒട്ടുമിക്ക ഫ്ലൈറ്റും കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഓടുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ അവർ അവിടെ താമസിക്കുകയാണെന്നും ഇല്ല അങ്ങനെ നിങ്ങൾ ലേറ്റായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ടാമത്തെ ഫ്ലൈറ്റും അവിടെ നിന്ന് പോയിരിക്കും എന്തായാലും നിങ്ങൾ ബേചാറാവേണ്ട ഒരാവശ്യവുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് നിങ്ങൾ ചെല്ലുന്ന എയർപോർട്ടിലെ ആ ചെക്കിംഗ് കൗണ്ടറിൽ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോകുക ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം എനിക്കറിയില്ലെങ്കിൽ തന്നെ അറിയാവുന്നവർ എന്നിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തന്നോളും കുഴപ്പമൊന്നുമില്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ എല്ലാം നന്ദിയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു